2020 ലോകകപ്പിൽ അയർലൻഡ്സിനെതിരെ ഇറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ കുറിച്ച് ഏകദേശ ധാരണയായി. അമേരിക്കയിലും വെസ്റ്റിൻഡീസിലെയും ലോകകപ്പ് വേദികളിൽ ഇന്ത്യൻ ടീമിനെ പിന്തുടരുന്ന മാധ്യമപ്രവർത്തകനായ വിമൽ കുമാറാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സംബന്ധിച്ച് സൂചനകൾ പുറത്തുവിട്ടത്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയാവും ഇറങ്ങുകയെന്ന് വിമൽ കുമാർ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു. യശ് ശ്രീ ജയ്സ്വാൾ ആദ്യം മത്സരത്തിൽ കളിക്കാനിടയില്ലെന്ന് വിമൽ കുമാർ വ്യക്തമാക്കി. രോഹിത്തും കോഹ്ലിയും ഓപ്പണർമാരാകുമ്പോൾ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് കളിക്കും. ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ മൂന്നാം നമ്പറിലിറങ്ങിയ പന്ത് അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു. പന്ത് മൂന്നാം നമ്പറിലിറങ്ങുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണും ആദ്യ മത്സരത്തിൽ അവസരമുണ്ടാകില്ല. നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവും അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും ഇറങ്ങുമ്പോൾ ശിവൻ ദുബെ ആദ്യ മത്സരത്തിലെ പ്ലേയിങ് ഇലവനിലെത്തും. രവീന്ദ്ര ജഡേജയാണ് സ്പിൻ ഓൾറൗണ്ടറായി എത്തുക. രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിൻ്റെ സഹതാരമായ യുസ്വേന്ദ്ര ചഹലിനും ആദ്യ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ അവസരമുണ്ടാകില്ല. ചഹലിന് പകരം ബാറ്റിംഗ് കൂടി കണക്കിലെടുത്ത് അക്സർ പട്ടേലിന് ആദ്യ മത്സരത്തിൽ അവസരം ലഭിക്കും. സ്പിന്നർമാർക്ക് ലഭിക്കുന്ന പിന്തുണ കണക്കിലെടുത്ത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും പ്ലേയിങ് ഇലവനിൽ ഇടം നേടും. സ്പെഷ്യലിസ്റ്റ് പേസർമാരായി ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗുമാകും ഇറങ്ങുകയെന്നും വിമൽ കുമാർ പറയുകയുണ്ടായി. ആദ്യ മത്സരത്തിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് താരങ്ങളായ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, യുസ്വേന്ദ്ര ചഹൽ എന്നിവർക്കൊപ്പം ആർ സി ബി താരമായ മുഹമ്മദ് സിറാജും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് വിമൽ കുമാർ പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനുള്ള പുതിയ പരിശീലകനെ തേടുകയാണ് ബി സി സി ഐ. ഇപ്പോഴത്തെ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് 2020 ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിയും. ദ്രാവിഡിന് ഇനിയും ആവശ്യമെങ്കിൽ അപേക്ഷിക്കാം, എന്നാൽ അദ്ദേഹം പിന്മാറ്റം അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ പരിശീലകനാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ദ്രാവിഡ് തുടരണമെന്ന് ചില സീനിയർ താരങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. രോഹിത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പരിശീലകൻ ായി തുടരണമെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു. ദ്രാവിഡിന് ഇനിയും കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അദ്ദേഹം തൽസ്ഥാനത്ത് തുടരാൻ തയ്യാറായിരുന്നില്ല, രോഹിത് പറഞ്ഞു. നേരത്തെ വരുന്ന ഒരു വർഷമെങ്കിലും ടെസ്റ്റ് ടീമിനൊപ്പം തുടരണമെന്ന് ചില താരങ്ങൾ ദ്രാവിഡിനോട് ആവശ്യപ്പെട്ടിരുന്നു.